KPCC President Mullappally Ramachandranumayi Pinangi Vadakarayile Pracharanam Upekshichu K. Muralidharan MP Nere Land Cheythathu Thante Palaya Thattakamaya Vattiyoorkavilanu Vattiyoorkavile Thiruvananthapuram Corporational Petta Vivida Wardukalil UDF Sthanarthikalkku Vendi Veedu Veedantharam Kayariyulla Pracharanathilanu K. Muralidharan Vadakarayil Pinangiya Than Congressinodalla Pinangiyathu Ennu Bodhyappeduthananu K. Muralidharante Shramam പട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 24 വാർഡുകളിൽ 23 ഇടത്തും ലീഡ് ചെയ്തത് വി കെ പ്രശാന്തായിരുന്നു. കെ മുരളീധരൻ 2 വട്ടം വിജയിച്ച സ്ഥലം കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF വലിയ തിരിച്ചടി ഉണ്ടായപ്പോഴും 5 വാർഡുകൾ വിജയിക്കാൻ കഴിഞ്ഞ സ്ഥലം, പലയിടങ്ങളിലും 2ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞ സ്ഥലം, പിന്നെ BJP യുടെയും CPM ൻ്റെയും മുന്നേറ്റത്തെ ഒരു ചെറിയ പരിധിയിലെങ്കിലും ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞ ഒരു സ്ഥലം എന്നുള്ള നിലയിൽ UDF ഇക്കുറി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ചെറിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ വിവിധ വാർഡുകളിൽ കെ മുരളീധരൻ്റെ സാന്നിധ്യം സജീവമായി ഉണ്ടാകുന്നത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് UDF പ്രാദേശിക ഘടകങ്ങളും കരുതുന്നുണ്ട്. UDF സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സംവിധാനം ഒന്നടങ്കം നിശ്ചലമായിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നേതാക്കൾക്കൊക്കെ ഒരുതരം ആലസ്യമായിരുന്നു, കാരണം സർക്കാരിനെതിരെ ഉയർന്ന ആ വലിയ ആരോപണങ്ങളൊക്കെ എങ്ങനെ അതിജീവിക്കുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു, ജനങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. അങ്ങനെ ആശങ്കയിൽ പിന്നോട്ടു പോയതും പലയിടങ്ങളിലും ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തിയതും ഗ്രൂപ്പുകളെ അതിരൂക്ഷമായതുമൊക്കെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന് വമ്പൻ തിരിച്ചടി നൽകിയ ഘടകങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറ്റിവെച്ച് വളരെ സജീവമായി സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വലിയ കുഴപ്പങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് UDFന് ചില പ്ലസ് പോയിന്റുകൾ തിരുവനന്തപുരം കോർപ്പറേഷന് നൽകുന്നുണ്ട്. BJPയോടും CPM നോടും ഇടതുമുന്നണിയോടും കിടപിടിക്കാൻ ഉതകുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുക വഴിയും എല്ലായിടത്തും പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് വഴിയും 30 സീറ്റുകളെങ്കിലും ഉറപ്പായും വിജയിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ UDF ഉള്ളത്. കഴിഞ്ഞ തവണ 21 സീറ്റായിരുന്നു, അതിൽ നിന്ന് 30-35 സീറ്റിലേക്ക് എത്തുമ്പോൾ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് അത് നിർണായകമാകും. ആരിലേക്ക് വേണമെങ്കിലും ഭരണം മാറി പറയാമെന്നുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാൻ അത് കാരണമാകും. എന്തായാലും വടകരയിൽ RMB യുമായി ഉണ്ടാക്കിയ സഖ്യധാരണകൾക്ക് വിരുദ്ധമായി ആരോടും കൂടിയാലോചിക്കാതെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസിൻ്റെ റിബലായി രംഗത്ത് വന്ന ആളുകൾക്ക് ചിഹ്നം അനുവദിച്ചു എന്നുള്ള പരാതിയെ തുടർന്നാണ് കെ മുരളീധരൻ വടകരയിൽ പ്രചരണത്തിലില്ല എന്ന പ്രഖ്യാപനം നടത്തിയത്. കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ തന്നെയും അതിനു മുമ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രനെയും ഒക്കെ കൈയയച്ച് സഹായിച്ചിട്ടുള്ള വടകരയിലെ RMB യോട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കാട്ടിയത് കൊടും ചതിയാണ് എന്ന അഭിപ്രായവുമായാണ് മുരളീധരൻ നേരെ അവിടെ നിന്ന് വണ്ടി കയറിയത്. അങ്ങനെ വണ്ടി കയറുമ്പോൾ കോൺഗ്രസിനോടല്ല തൻ്റെ പിണക്കം എന്ന് ബോധ്യപ്പെടുത്തുകയാണ് മുരളീധരൻ്റെ ലക്ഷ്യം. വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ തവണ UDFനുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരല്പമെങ്കിലും മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് പാർട്ടിയെ കൊണ്ടുവന്നെത്തിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് മുരളീധരൻ സജീവമായി പ്രചരണ രംഗത്തുള്ളത്. എല്ലായിടത്തും വീടുവീടാന്തരം കയറിയാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇല്ലാത്ത വിധം വാർഡുകളിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് എത്തുക വഴി താൻ പാർട്ടി വിരുദ്ധനല്ല എന്നും KPCC പ്രസിഡന്റ് വിരുദ്ധനാണ് എന്നും സന്ദേശം പ്രചരിപ്പിക്കുക തന്നെയാണ് മുരളീധരൻ്റെ ലക്ഷ്യവും.